നമസ്കാരം ആർട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് എടപ്പാള്. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പി വി സി പൈപ്പിൻ്റെ ഈ എന്താണ് പറയുക, പൊട്ടാഷ്യം നൈട്രേറ്റും പിന്നെ അപ്പക്കാരൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേകതരം സ്മോക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാനും ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യാൻ പോവാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഞാനിന്ന് നാല് കളറിലാണ് ഞാൻ ആ സാധനം ഉണ്ടാക്കാൻ പോണത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമോൺ. അപ്പോൾ നമ്മൾ നാല് കുറ്റിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ വെള്ളയാണ്, ഒന്നിൽ കാപ്പി കളറുണ്ട്, ഒന്നിൽ പച്ചയുണ്ട്, ഒന്നിൽ നീലുണ്ട്. അങ്ങനെ നാല് കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ സാധാരണ പി വി സി പൈപ്പ് കേട്ടോ. പി വി സി പൈപ്പിൻ്റെ അടിയിൽ സ്റ്റോപ്പർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഇടിച്ച് ജാമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനുള്ളിൽ നിറച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പൊട്ടാഷ്യം നൈട്രേറ്റും അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുപാതത്തിലാണ് ചേർത്തിട്ടുള്ളത്. എത്രത്തോളം ക്ലിയർ ആവുന്ന ഒരു പിടിയില്ല. പാളിയെ പാളി. എന്തായാലും നമുക്ക് ആദ്യത്തെ ഇത് കത്തിച്ച് നോക്കാം. എന്താണ്, ഏത് സ്മോക്കാണ് വരികയെന്ന് വരുമോ വരില്ല എന്നൊക്കെ കാണാമല്ലോ. എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്മോക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പൊ മൂഞ്ചി എല്ലാ മൂഞ്ചി അപ്പൊ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ മൂന്ന് അല്ലെങ്കിൽ ആ നമ്മളെ എക്സ്പെരിമെന്റ് പൊളിഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ, നീലയാണ് കത്തുന്നത്, വെള്ള ഇത് പച്ചയാണ്, കെട്ടുപോയി. ഇപ്പുറത്ത് ഇറങ്ങുന്ന ചോപ്പായിരുന്നു, അത് വീണും പോയി. വെള്ള മാത്രം അവിടെ കിടന്ന് കത്തി കരിഞ്ഞ് വണ്ണാറടങ്ങിയിട്ട് ഇപ്പൊ എന്താ ചുട്ടെടുത്ത കോഴിയുടെ അവസ്ഥയാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടു കൊടുക്കില്ല. അടുത്ത തവണ ഇതിലും നന്നാക്കിയിട്ട് ഞാൻ പുക വിട്ടിരിക്കും. അതെ, കരിഞ്ഞൊരു എന്താണ് വർക്ക് ചെയ്തൊരു സാധനം ഇത് മാത്രമാണ്. ഇതിൻ്റെ അനുപാതം കറക്റ്റായിട്ടാണ് തോന്നുന്നത്. സത്യത്തിൽ നീലയാണ് കത്തുന്നത്, പക്ഷേ നീലല്ല ഇത് കത്തുന്നത്. എന്താ കളർ, റാഷിബിന് പറയുക.
ആളുകൾ കൂടിയിട്ടുണ്ട് അവിടെ ആകെ പ്രശ്നമാണ് വെച്ചിട്ട്. ഇത് നമ്മൾ പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ വിഷുവിനും അതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പുകയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് വർക്കൗട്ടായില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർക്ക് സെറ്റാക്കാം. അപ്പോൾ വളരെ എന്താ പറയുക, വളരെ ദാരുണമായിരുന്നു അവസ്ഥ. അത് മൂഞ്ചിപ്പോയി. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്താണ് അത് ഇതൊക്കെ ഇവിടെ മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. പക്ഷേ പാളിപ്പോയി. മഞ്ഞും പച്ചയും നീലും ചുവപ്പൊക്കെ എന്തായിരുന്നില്ല ഇനി ഇൻട്രോ. സാധനം കത്തി കരിഞ്ഞ് പണ്ടറങ്ങി. പക്ഷേ ഞാൻ തളരില്ല, അടുത്ത തവണ ഇതിലും ടോപ്പായിട്ട് ഞാൻ ചെയ്യും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി എൻ്റെ വീഡിയോസ്. ഇനി ഇങ്ങനെ പാളിപ്പോയതല്ലോ, നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും.